ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ ബസ്സുകൾ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങലിൽ തിരുവാതിര ബസിന്റെ അടുത്ത കാരുണ്യയാത്ര നടത്തി. തിരുവാതിരയുടെ കാരുണ്യം 1.5 വയസ്സുകാരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ്. അപൂർവ ജനിതക രോഗമായ സ്പൈനർ മസ്കുലർ അട്രോഫി ബാധിച്ച ഗൗരിലക്ഷ്മിക്ക് 16 കോടി രൂപയാണ് ചികിത്സയ്ക്കായി വിദേശത്തു നിന്ന് എത്തിക്കുന്ന മരുന്നിനായി വേണ്ടത്. പാലക്കാട് ഷൊർണൂർ സ്വദേശി ബിജുവിന്റെയും നിതയുടെയും മകളാണ് 1.5 വയസ്സുകാരി ഗൗരിലക്ഷ്മി. അംഗവൈകല്യമുള്ള ലിജുവിന്റെ സ്വകാര്യ ആശുപത്രിയിലെ ജോലിയാണ് അഞ്ചംഗ കുടുംബത്തിന്റെ ഏക വരുമാനം. തങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതൊക്കെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് നാടും വീടും. മരുന്നിനായി ഇതിനോടകം പണം കണ്ടെത്താനുള്ള ധനസമാഹരണം ആരംഭിച്ചു കഴിഞ്ഞു. ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി തിരുവാതിരയുടെ ബസ്സുകൾ സർവീസ് നടത്തി. 1 ഡസനിലധികം കാരുണ്യയാത്രയിലൂടെ ബക്കറ്റ് പിരിവ് നടത്തി വിവിധ തലത്തിലുള്ള ആളുകൾക്ക് സാന്ത്വനമേകിയ തിരുവാതിര ബസ് ഗൗരിലക്ഷ്മിക്ക് വേണ്ടി സർവീസ് നടത്തുമ്പോൾ നാടൊന്നാകെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത്. സർവീസ് നടത്തുന്നത് ഗൗരിലക്ഷ്മി എന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരിക്ക് ചികിത്സയ്ക്കായിട്ട് 16 കോടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലിജു എന്ന അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ ഫാദറാണ്. പുള്ളിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഈ വരുന്ന 15-ാം തീയതിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. ആ ഇഞ്ചക്ഷൻ്റെ മരുന്നിനുള്ള വിലയാണ് ഈ 16 കോടി എന്ന് പറയുന്നത്. അല്ലാതെ ഓപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ഇഞ്ചെക്ട് ചെയ്യാനായിട്ടുള്ള മരുന്നിൻ്റെ വില 16 കോടിയാണ് വരുന്നത്. അപ്പോൾ പല മേഖലകളിൽ നിന്നും സഹായങ്ങൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നമ്മുടെ 3 സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കിളിമാനൂർ, കാരേറ്റ്, വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ, കല്ലമ്പലം, വർക്കല, കാരേറ്റ് തുടങ്ങിയ മേഖലകളിലുള്ള വാഹനങ്ങളാണ് നമ്മളിന്ന് സർവീസ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് റോഡിലുള്ള സർവീസുകളും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സർവീസ് നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്നിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർ, നമ്മുടെ ബസ്സിൽ തന്നെ വരുന്ന ഗവൺമെൻറ് ജീവനക്കാർ, അതേപോലെ ISROയുടെ ജീവനക്കാർ ഇതുപോലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് കളക്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതുവരെ നല്ല സഹകരണം തന്നെയാണ് നാട്ടുകാരും യാത്രക്കാരും ചെയ്തിരിക്കുന്നത്. പിന്നെ പൊതുവേ കോവിഡ് മഹാമാരി കഴിഞ്ഞതിന് ശേഷം പൊതുഗതാഗതത്തിൽ യാത്രക്കാർ വളരെ കുറവാണ്. എല്ലാവരും സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഡീസലിൻ്റെ അവസ്ഥയും എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വകാര്യ വാഹനം തന്നെയാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുഗതാഗതത്തിൽ പൊതുവേ ആൾ കുറവാണ്. എന്നാൽ പോലും അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 6 April ആറ്റിങ്ങൽ, കല്ലമ്പലം, വർക്കല, കിളിമാനൂർ, കാരേറ്റ്, കൊടുവഴനൂർ, ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, മുട്ടക്കുഴി, കിളിമാനൂർ, ആറ്റിങ്ങൽ റൂട്ടുകളിൽ സർവീസ് നടത്തിയ തിരുവാതിര മോട്ടോഴ്സിന്റെ ബസ്സുകളിൽ ബക്കറ്റ് പിരിവുണ്ടായിരുന്നു. സർവീസ് നടത്തി ലഭിച്ച പണം മുഴുവനും ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി നൽകും. ഭാരതഭൂഷൺ, ആറ്റിങ്ങൽ.